நாமஜபத்தில் முழுகாதார்க்கும் ஈசனிலத்தானாவில்ல. நாமஜபத்தில் முழுகாதார்க்கும் ஈசனிலத்தானாவில்ல. பக்தி ரசத்தில் இச்சிடாதே முக்தாவஸ்தலபிக்கில்ல, முக்தாவஸ்தலபிக்கில்ல. ஜபாதிகள் செய்தீடாத்தோன் ஆனந்தாமிருத முன்னில்ல. தியான ஜபாதிகள் செய்தீடாத்தோன் ஆனந்தாமிருத முன்னில்ல. தர்மம் தய இவ கூடாதே சல்கர்மம் செய்யான் கழியில்ல, சல்கர்மம் செய்யான் கழியில்ல. മീനിങ് ഓഫ് റിയൽ ലൈഫ് എന്ന ചോദ്യത്തിന് നമ്മൾ സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തമായൊരു ഉത്തരം നമുക്ക് ആർക്കും ഇല്ല. ചോദ്യം എന്താണ്? ഒരു റിയൽ ലൈഫ്, യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? അപ്പം നമ്മൾ പറയുന്നത് നമുക്ക് ഉത്തരവില്ല എന്ന് പറയാൻ പറ്റില്ല, യഥാർത്ഥ ഉത്തരവില്ല. നമുക്കുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അതായത് അനുകൂലമായൊരു പരിതസ്ഥിതി ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം റിയൽ ലൈഫായി മാറി. അതാണ് പലപ്പോഴും എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻ ഉള്ളത്. അപ്പം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാക്കുന്ന സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ഇതൊക്കെ ഫുൾഫില്ലാക്കാൻ നമുക്ക് സാധിച്ചാൽ, അല്ലെങ്കിൽ ഇതൊക്കെ നടപ്പിലാവാൻ സാധിച്ചാൽ, നമ്മുടെ ജീവിതം ഒരു റിയൽ ലൈഫായിട്ട് മാറും. അപ്പോൾ നമ്മൾ റിയൽ ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാനെന്ന് പറയുന്ന ആൾ, ഐ എം ലാക്കിംഗ് സംതിങ് ഇഫ് ഐ ഗെറ്റ് ഇറ്റ് ഐ വിൽ ബി പെർഫെക്റ്റ്. അങ്ങനെ നമ്മളൊക്കെ നമ്മളെ എപ്പോഴും എന്താക്കി വെച്ചിട്ടുണ്ട്? ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ട്, ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, നേടാനുണ്ട്. അപ്പം നേടാനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പലതിൻ്റെയും കുറവുകളുണ്ട് എന്നർത്ഥം. നോക്കൂ, നിങ്ങൾ ജീവിതത്തിലുടനീളം നിങ്ങൾ നോക്കൂ, ജീവിതത്തിലുടനീളം നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ, നാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഉടനെ മനസ്സ് മറ്റൊന്നിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയി നമ്മളോട് പറയും, ഇനി എനിക്ക് അതിൻ്റെ കുറവുണ്ട്. ഒരാൾ എം എൽ എ ആയാൽ വിചാരിക്കും എല്ലാം ഫുൾഫില്ലായി കഴിഞ്ഞു. ഉടനെ അയാൾക്ക് അടുത്ത മോഹം വന്നു എം പി ആവണം. എം പി ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മോഹം വന്നു പി എം ആവണം. ഇങ്ങനെ അവിടെ കൊണ്ട് നിൽക്കില്ല മനുഷ്യൻ. ഇനി എനിക്ക് വേൾഡിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, യുണൈറ്റഡ് നേഷൻ സെക്രട്ടറി ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്നും പെർമനൻ്റായിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഇതാണല്ലോ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ. അപ്പം നമ്മളൊക്കെ ജീവിതത്തിൻ്റെ റിയാലിറ്റി വെച്ചിരിക്കുന്നത് പലതും നമ്മുടെ ജീവിതത്തിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്തോറും മനസ്സിൻ്റെ സ്വഭാവം ഇനി എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതെന്ന് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഒരാൾക്കും റിയൽ ലൈഫ് ഉണ്ടാവില്ല, ഒരാൾക്കും ഉണ്ടാവില്ല. കാരണം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റൊന്നിലേക്ക് മനസ്സ് പോവും. അപ്പം പിന്നെന്താണ് റിയൽ ലൈഫ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ റിയൽ ലൈഫിനെക്കുറിച്ച് നമ്മളോട് പറയുന്നത് മനസ്സിനെ മനസ്സിലാക്കി ജീവിക്കുന്നതാണ് റിയൽ ലൈഫ്. അത് കുറേ കൂടി സൂക്ഷ്മമാണ്, നമ്മൾ മനസ്സിലാക്കാത്തൊരു ഘടകമാണത്. ഇവിടെ എന്തിനാണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ മനസ്സിലാക്കി ജീവിക്കുന്നതാണ് റിയൽ ലൈഫ്. എന്താ മനസ്സിനെ മനസ്സിലാക്കി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിൻ്റെ സ്വഭാവങ്ങൾ, മനസ്സിൻ്റെ സംസ്കാരങ്ങൾ,
മനസ്സിൻ്റെ പെരുമാറ്റങ്ങൾ, മനസ്സിൻ്റെ റിയാക്ഷൻസ്, മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തെ ശരിയായ വിധത്തിൽ വാർത്തെടുക്കണം. മനസ്സിലായില്ലേ സ്വാമി? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്വഭാവത്തെയും സംസ്കാരത്തെയും പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: എങ്ങനെയുള്ള പെരുമാറ്റമാണ്, എങ്ങനെയുള്ള സംസ്കാരമാണ് എൻ്റെ മനസ്സിലെപ്പോഴും സ്വസ്ഥതയും ശക്തിയും ശാന്തിയും തരുന്നത്? ഏത് മനസ്സിനാണ് ശക്തി തരാൻ സാധിക്കുക? ഏത് മനസ്സിനാണ് സ്വസ്ഥത തരാൻ സാധിക്കുക? അത് ഏത് സംസ്കാരമാണ് എനിക്ക് വേണ്ടത്? ഇതുപോലെ നമ്മൾ ഒന്നുകൂടി ചോദിക്കേണ്ടത്, എൻ്റെ ഏത് വിധത്തിലുള്ള പെരുമാറ്റം കൊണ്ടാണ് മറ്റുള്ളവരുടെ മനസ്സിലും താഴ്ചയ്ക്ക് പകരം ഉയർച്ച കിട്ടുന്നത്? ഞാൻ കാരണം മറ്റുള്ളവർ ഉയരണം, അത് ഏത് പെരുമാറ്റം വേണം? അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളോട് പറയുന്നു, എങ്ങനെയുള്ള മനസ്സ് നമുക്ക് വേണം? നമുക്ക് വേണ്ടുന്ന മനസ്സ് എങ്ങനെയുള്ള മനസ്സ് വേണത്രേ? നമുക്ക് വേണ്ടുന്ന മനസ്സ് എങ്ങനെയുള്ള മനസ്സാണ്? ജീവിതത്തിൽ ഒരിക്കലും എന്നും പോസിറ്റീവായിട്ട് നിൽക്കാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോഴൊക്കെ നെഗറ്റീവായ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്തു ചെയ്യണം? സമമാക്കാൻ പരിശീലിക്കുമെന്ന് ഭഗവാൻ പറയുന്നൊരു നല്ലൊരു മനസ്സതാണ്. ഏത് അനുഭവങ്ങൾ വരുമ്പോഴും മനസ്സിനെ എങ്ങനെ കാണണം? ഒരു സമബുദ്ധിയോടുകൂടി. ഗീതയിൽ ഭഗവാൻ ആവർത്തിക്കുന്നൊരു കാര്യം ഇതാണ്: സമത്വം യോഗവുച്ഛതേ സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ ദുഃഖസംയോഗ വിയോഗം യോഗം. ഇങ്ങനെ അനവധി തവണ ഭഗവാൻ ആവർത്തിക്കുന്നൊരു കാര്യമാണ് ഇത്. സുഖദുഃഖേ സമീകൃത്വ അല്ലേ, ആയിരം തവണ ആവർത്തിക്കണോ? അപ്പം എങ്ങനെയുള്ളൊരു മനസ്സ് നമുക്ക് വേണം? സമബുദ്ധിയുള്ളൊരു മനസ്സ്. ഈ സമബുദ്ധിയുള്ളൊരു മനസ്സ് എന്ന് പറഞ്ഞാൽ, അനുകൂലമായ പരിതസ്ഥിതികൾ വരുമ്പോഴും അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അത് നമ്മൾ ഉൾക്കൊള്ളും. അതേപോലെ തന്നെ ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റണം, പ്രതികൂലമായൊരു അനുഭവത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ച് ആ പ്രതികൂലമായ അനുഭവം നമ്മുടെ മനസ്സിനെ തളർത്താത്ത വിധത്തിൽ നമ്മൾ മനസ്സിനെ ഉയർത്താൻ സാധിക്കണം. അതത്ര എളുപ്പമല്ല എന്ന് പറയുകയാണ്. കാരണം അതിന് അങ്ങനെയൊരു മനസ്സുണ്ടാവണമെങ്കിൽ കുറേ നമ്മൾ അങ്ങനെയൊരു സംസ്കാരത്തെ വാർത്തെടുക്കാൻ പ്രയത്നിക്കേണ്ടതുണ്ട്. ഇതേതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടിയുടെയും പയ്യൻ്റെയും കല്യാണം കഴിഞ്ഞാൽ അന്ന് മുതൽ ഭർത്താവ് ഭാര്യ എന്നുള്ള ഫീലിംഗ് വരുമോ? ആ ദിവസം മുതൽ വരുമോ? ഇദ്ദേഹം എൻ്റെ ഭർത്താവാണ്, ഇവളെൻ്റെ ഭാര്യയാണെന്നുള്ള പരിപൂർണമായൊരു ഫീലിംഗ്, എല്ലാം തുറന്നു പറയാനുള്ളൊരു മനസ്സ് വരുമോ? വരില്ല. എനിക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഒരിക്കലും വരില്ല. പിന്നെ ക്രമേണ ക്രമേണ കൂടെ താമസിച്ച് കൂടെ താമസിച്ച് കൂടെ താമസിച്ച് സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോഴാണ് എല്ലാം പങ്കുവെക്കുന്നൊരു മനസ്സ് വരുന്നത്. ആണോ അല്ലയോ? ഇതൊരു രാത്രി കൊണ്ട് നടക്കുന്നൊരു സംഭവമല്ലത്, അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ലത്, അത് ക്രമേണയുള്ളൊരു യാത്രയാണത്. ഇതുപോലെ തന്നെയാണ് സമബുദ്ധിയുള്ള മനസ്സ് എന്ന് പറയുന്നത്. ഒരു ഓവർ നൈറ്റ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല, അത് നമ്മൾ നിരന്തരമായൊരു പ്രയത്നത്തിലൂടെ വേണം നമ്മൾ നേടിയെടുക്കാൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഇന്ന് തുടങ്ങി വയ്ക്കൂ. എങ്ങനെ തുടങ്ങി വയ്ക്കണം? എന്ത് പ്രതികൂലമായി ആര് പറയുമ്പോഴും അതിനെ നമ്മൾ ഭഗവാന്റെ ഒരു പ്രസാദമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കൊള്ളണമെന്ന് പറയണം. അപ്പം നമുക്ക് മനസ്സിൽ റിയാക്ഷൻസും അതിൻ്റെ റിപ്പൾഷനും വളരെ വളരെ കുറയും. നമ്മൾ അറിയാത്തൊരു ഘടകം എന്താണെന്നറിയോ? ജീവിതത്തിൽ ആരും പറഞ്ഞു തരാത്തൊരു ഘടകം, നമ്മുടെ മനസ്സ് വീക്കാവും തോറും നമ്മൾ രോഗികളാവുന്നു എന്നുള്ളത്. എത്ര കണ്ട് മനസ്സിന് ശക്തിയുണ്ടോ, അത്ര കണ്ട് ഏത് രോഗത്തെയും പ്രതിരോധിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? മനസ്സിനുണ്ട്. അപ്പം നിങ്ങൾ തളർന്ന് ജീവിക്കും തോറും നിങ്ങൾക്ക് ധാരാളം മരുന്ന് കഴിക്കേണ്ടി വരും. നിങ്ങൾ ധാരാളം മരുന്ന് കഴിക്കുന്നത് ബോഡിയല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തളർത്തിയിരിക്കുന്നു എന്നർത്ഥം. എന്തുകൊണ്ട് തളർത്തി? കാരണം നാം പ്രതികൂലമായി വരുന്നതിനെയൊന്നും ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ പഠിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാലല്ലോ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും. നമ്മളൊക്കെ ഈ ഈസി ഗോയിങ് ആണേ, ഒക്കെ ദൈവം നോക്കും പിന്നെയൊക്കെ ഞാൻ മാനേജ് ചെയ്യുക എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ ഈ മലയാളികളുടെ മനസ്സിനെക്കുറിച്ച് പറയും. ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ നാസയിൽ ഒരു ഇൻ്റർവ്യൂ നടന്നു. അവർക്ക് വ്യാഴത്തിലേക്ക് ആളെ പറഞ്ഞേക്കണം, തിരിച്ചു വരുമെന്നൊരു ഗ്യാരണ്ടി ഒന്നുമില്ല.
അപ്പോൾ അവർ ഓഫർ ചെയ്തു, ഞങ്ങൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കാം, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയൂ, ആ എമൗണ്ട് തരാം, തിരിച്ചു വരുന്നതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. അങ്ങനെ മൂന്ന് സയൻറ്റിസ്റ്റുകൾ തയ്യാറായതാണ്, ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റും ഒരു റഷ്യൻ സയൻറ്റിസ്റ്റും ഒരു മലയാളി. അപ്പോൾ അമേരിക്കൻ സയൻറ്റിസ്റ്റ് പറഞ്ഞു, എനിക്ക് $1 crore തന്നാൽ, ഡോളർ തന്നാൽ ഞാൻ പോവാം. അതെന്തിനാണ്? എൻ്റെ കുടുംബത്തിന് കൊടുക്കണം, ഞാൻ തിരിച്ചു വന്നില്ലേ, അവരുടെ കാര്യം പട്ടിണിയാവരുത്, അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി $1 crore തരണം. അയാൾ അതൊക്കെ കോട്ട് ചെയ്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞു. റഷ്യൻ സയൻറ്റിസ്റ്റിൻ്റെ ഊഴം വന്നു, അയാൾ പറഞ്ഞു എനിക്ക് $2 crore തരണം എന്ന്. അതെന്തിനാണ് $2 crore? $1 crore എൻ്റെ രാഷ്ട്രത്തിന് കൊടുക്കണം, കാരണം ഇങ്ങനെ ഒരാൾ പണ്ട് വ്യാഴത്തിലേക്ക് പോയിരുന്നു, $2 crore എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കണം. അയാളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. മൂന്നാമത്തെ റോള് ഇന്ത്യൻ, നമ്മുടെ കേരളത്തിലെ സയൻറ്റിസ്റ്റായിരുന്നു. അപ്പോൾ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര തരണം എന്ന്? എനിക്ക് $3 crore തരണം എന്ന്. ഇവിടെ കൂലി അധികമാണല്ലോ, ചോദിച്ചു എന്തിനാണ് $3 crore എന്ന്. പറഞ്ഞു ഒന്നാമത്തെ $1 crore എന്തിനാ വെച്ചാൽ അങ്ങ് എന്നെ സെലക്ട് ചെയ്യുന്നതിന് അങ്ങേക്ക് ടോക്കൺ തരാൻ, കൈക്കൂലി. എന്നെ സെലക്ട് ചെയ്യുന്നതിന് കാശ് തരണ്ടേ? ഒന്നാമത്തത്. രണ്ടാമത്തത് എന്തിനാന്ന് വെച്ചാൽ $1 crore എൻ്റെ വീട്ടുകാർക്ക് വേണമല്ലോ. മൂന്നാമത്തെ $1 crore അത് ഈ അമേരിക്കക്കാരന് കൊടുത്തിട്ട് അവനെ പറഞ്ഞയക്കാൻ. അപ്പം ഞാനല്ല പോകുന്നത്, പോകുന്നത് അമേരിക്കക്കാരനാണ്, അവന് $1 crore കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സ്, എല്ലാം കിട്ടിയും വേണം, മെനക്കെടാൻ തയ്യാറില്ല. ഇനി ഇത്രയൊക്കെ ഭാഗവതം കേട്ടാലും നിങ്ങൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പൻ നോക്കിക്കോളൂ എൻ്റെ കാര്യം എന്നാണ്. അദ്ദേഹത്തിന് വലിയ ചിലവല്ലേ? ഒരു ഗുരുവായൂരപ്പനും നിങ്ങളുടെ മനസ്സിനെ സമബുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യല്ല. കാരണം ഇന്നത്തെ നിങ്ങളുടെ മനസ്സ് ഗുരുവായൂരപ്പനാണോ കൊണ്ടു തന്നത്? ആണോ? ഇന്ന് നിങ്ങളുടെ സ്വഭാവം നിങ്ങളാണോ വാർത്തെടുത്തത്? ഗുരുവായൂരപ്പനാണോ? ഇപ്പോൾ കൺഫ്യൂഷനാണല്ലോ സ്വാമി. ഒരു കൺഫ്യൂഷനും ഇല്ല, നിങ്ങളുടെ തോന്നി മാസത്തിന് ഗുരുവായൂരപ്പൻ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള കുഴപ്പമുള്ള മനസ്സുണ്ടാക്കിയതിന്, അതിന് ഗുരുവായൂരപ്പന് ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്കാണ്. അപ്പം നാളത്തെ നമ്മുടെ മനസ്സ് അതെങ്ങനെയായിരിക്കണം എന്ന് ആരാ നിശ്ചയിക്കേണ്ടത്? അതുകൊണ്ട് ഭഗവാൻ ഒരു കോംപ്രമൈസ് ഇല്ല, ഉദ്ധരേത് ആത്മന ആത്മാനം, അവനവൻ തന്നെ വേണം അവനവനെ ഉയർത്താൻ. അപ്പം നമ്മുടെ മുന്നിൽ ഈ ലക്ഷ്യം വേണം. എന്താ ലക്ഷ്യം? എൻ്റെ മനസ്സ് ഏത് പ്രതികൂലമായ അനുഭവം വന്നാലും അതിനെ എങ്ങനെ എടുക്കണം? അത് ഭഗവത് പ്രസാദമായി എടുക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, ഈ ഭഗവത് പ്രസാദം എന്ന് പറയുമ്പോണ്ടല്ലോ ഉടനെ നമ്മുടെ മനസ്സിൽ ആരുടെ ചിത്രം വരണം? ഭഗവാന്റെ ചിത്രം വരണം. അതുകൊണ്ട് ആത്മീയതയില്ലാതെ ഒരിക്കലും മനസ്സിനെ ബാലൻസ് ചെയ്യാൻ സാധ്യല്ല. ഒരു തുലാസ് പോലെയാണ് മനസ്സ്. തുലാസിൻ്റെ നടുവിൽ നമ്മൾ പിടിക്കുമ്പോൾ, ബാലൻസ് ചെയ്യുമ്പോൾ, ആ നടുവിൽ ഉള്ള പിടുത്തമാണ് അതിനെ ബാലൻസ് ചെയ്യിക്കുന്നത്. ആണോ അല്ലയോ? ഒരു ഭാഗത്ത് കിലോ കട്ടികൾ വെച്ചു, മറുഭാഗത്ത് സാധനം വെക്കുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ തുലാസ്, അതായത് ഒരു ഭാഗത്ത് നമ്മുടെ പ്രതീക്ഷകളുടെ കട്ടി, മറുഭാഗത്ത് അനുഭവങ്ങളുടെ സാധനം, ഇത് വന്ന് നിറയുന്ന സമയത്ത് അനുഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലല്ലെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധ്യമല്ല. ഞാൻ പ്രതീക്ഷിച്ചത് കൂടുതലും കിട്ടിയത് കുറവാണെങ്കിലോ ബാലൻസ് ചെയ്യുമോ? നിങ്ങൾ 1 kilo സാധനം ചോദിച്ചിട്ട് 100 gram സാധനമാണ് തന്നതെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തിയാവുമോ? ഇതുപോലെയാണ് മനുഷ്യ ജീവിതം. അപ്പം നമ്മുടെ പ്രതീക്ഷകളുടെ കട്ടി കൂടുതലും വരുന്ന അനുഭവങ്ങളുടെ ശക്തി കുറവ് വരുമ്പം നമ്മൾ ഡിസ്റ്റേബ്ഡ് ആവും. ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഫില്ലാവാത്ത ഭാഗം ആരുടെ പ്രസാദമായിട്ട് ഫില്ല് ചെയ്തോളണം? ഭഗവാന്റെ. പാല് കുറവുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ 1 liter തന്നെ കൃത്യം തരുന്നില്ലേ? അതുപോലെ പാല് കുറവാണെങ്കിലും 1 liter കൃത്യമായി നിങ്ങൾക്ക് തരുന്നത് പോലെ, അതവർ ഫില്ല് ചെയ്യുന്നത് പോലെ, നമ്മുടെ മനസ്സിൽ കിട്ടാത്ത ഭാഗങ്ങളൊക്കെ ആരെക്കൊണ്ട് ഫില്ല് ചെയ്തോളണം? ഭഗവാനാകുന്ന വെള്ളം ചേർത്ത് നമ്മൾ ഫില്ല് ചെയ്തോളണം. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ക്രമേണ ക്രമേണ ബാലൻസ് ചെയ്ത് പരിശീലിച്ച് പരിശീലിച്ചെടുക്കണം. എന്തു വന്നാലും ഭഗവത് പ്രസാദം, ഭഗവത് പ്രസാദം, ഭഗവത് പ്രസാദം, ഇതിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞു നടന്നോളണം. എല്ലാവരും കേൾക്കൊന്നും പറയണ്ട, ഉള്ളിലിങ്ങനെ പറഞ്ഞാൽ മതി, ഭഗവത് പ്രസാദം എന്ന് അത് പറഞ്ഞു നോക്കും നിങ്ങൾ. അപ്പം തന്നെ ഒരു മാറ്റം വരും. ഇത് പറയാതെ ഉണ്ടല്ലോ മനസ്സിൽ, അങ്ങനെയൊന്നും മാറ്റം വരില്ല. ഭഗവത് പ്രസാദം ക്ലാസ്സിൽ പോകുമ്പം, ഇവിടെ എൻ്റെ പ്രസാദം തന്നെ. അങ്ങനെയാവരുത് നമ്മൾ. ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ കുറിച്ച് പണ്ട് കേട്ടിട്ടില്ലേ? അധ്യാപകൻ കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, പണ്ടത്തെ കാലത്ത്. ഇന്നത്തെ അധ്യാപകന്മാർക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല.
അവർ ചില ബസ്സിൻ്റെ ഉള്ളിൽ മാത്രമേ കയറുള്ളൂ, സിലബസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരാണ്. അന്നത്തെ അധ്യാപകന്മാർ പലതും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒരു അധ്യാപകൻ, ഗുരുകുലം നടത്തുന്ന അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു, പശു കുട്ടികളെ അമ്മയ്ക്ക് തുല്യമാണ്, പശു നമുക്ക് ദൈവതുല്യമാണ്, പശുവിൻ്റെ ഓരോ സാധനങ്ങളും അമൃതമാണ്, പശുവിൻ്റെ ഗുണങ്ങളിങ്ങനെ വർണ്ണിച്ച് 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 പോകുമ്പോൾ കുട്ടികളൊക്കെ നോട്ട്സ് എഴുതിയിരിക്കുമ്പോഴാണ് രണ്ട് വയല് കഴിഞ്ഞാൽ പിന്നെ അധ്യാപകൻ്റെ വയലാ, അതിൽ നിറയെ പയർ നട്ടിട്ടുണ്ട്, അതിൽ പശു കയറി കൂടിയിരിക്കുന്നു. അപ്പോൾ ഒരുത്തരെ പറഞ്ഞേക്കാണ്, ഓടടാ, എന്തിനാ സാറെന്ന്, കൂട്ടിക്കടാ രണ്ടെണ്ണം. അല്ല, സാറല്ലേ പറഞ്ഞു പശു ദേവതുല്യം, മാതൃതുല്യം, മതതുല്യം, ഇതുതുല്യം എന്ന്. അത് പുസ്തകത്തിലെ പശു, മറ്റത് സാക്ഷാൽ പശു. പുസ്തകത്തിലെ പശുവും സാക്ഷാൽ പശുവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള അറിവ് കിട്ടിയിട്ട് എന്താ കാര്യം? ഇതുപോലെ നമ്മൾ സപ്താഹങ്ങളിൽ കേട്ടിട്ട് അത് നമ്മൾ സപ്താഹത്തിന് മാത്രമുള്ളതാക്കരുത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. സംസ്കാരങ്ങൾ വരുന്നത് ഭാവനയിലൂടെയാണ്. എത്ര കണ്ട് ഭാവന നമ്മൾ ശരിയാക്കിയെടുക്കുന്നു, അത്ര കണ്ട് സംസ്കാരങ്ങൾ മാറി മാറി വരും. നമ്മുടെ സംസ്കാരങ്ങളൊക്കെ വന്നിരിക്കുന്നത് തെറ്റായ ഭാവനയിൽ നിന്നാണ്. നമുക്കും ഭാവനയുണ്ടായിരുന്നു, അതെന്താ ഭാവന? നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെ നടക്കുമെന്ന ഭാവന. പ്രതീക്ഷിച്ചത് നടക്കുമെന്ന ഭാവന അത് നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കും. എന്തു വരുന്നതും ഭഗവാന്റെ പ്രസാദമെന്ന ഭാവന നമ്മളെ മാനസികമായി ഉയർത്തും. ഏത് ഭാവനയാണ് വേണ്ടത്? ഏത് ഭാവനയാണ് വേണ്ടത്? എന്തു വന്നാലും ഭഗവത് പ്രസാദം എന്നുള്ള രീതിയിൽ നമ്മളെ മനസ്സിനെ വാർത്തെടുക്കാൻ സാധിക്കണം. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യേണ്ടതൊക്കെ എവിടെയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ്. ഒരിക്കലൊരു രാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അനവധി ചിത്രകലകൾ പലരും ചെയ്തു വച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു പ്രസിദ്ധനായ ചിത്രകാരൻ വന്നിട്ട് പറഞ്ഞു, രാജൻ എനിക്കൊരു അവസരം തരുമെന്ന്, ഞാനും ഒരു പെയിൻറ്റിങ് ചെയ്യാനും. ഇത് കേട്ടപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി. അപ്പോൾ എവിടെയാണ് പെയിൻറ് ചെയ്യേണ്ടത്? രാജാവ് പെയിൻറ് ചെയ്യാൻ കൊടുത്തത് ഡൈനിങ് ഹാളിലാണ്. അതിലത്തെ പെയിൻറ്റിംഗ് ഒക്കെ മാറ്റി പുതിയ പെയിൻറ്റിങ്. അപ്പോൾ ചുമര് മുഴുവൻ മാർബിളൊക്കെയാണ് പതിച്ചിരിക്കുന്നത്. ഈ മാർബിളിൻ്റെ മുകളിലാണ് ഇയാൾ ഓയിൽ പെയിൻറ് ചെയ്യാൻ പോകുന്നത്. അതിമനോഹരമായ പെയിൻറ്റിങ്. അതിനുവേണ്ടി ഒരു മാസം സമയം ചോദിച്ചു. രാജാവ് ഡൈനിങ് ഹാളൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി. അങ്ങനെ അയാളുടെ വർക്ക് തുടങ്ങി. ഇയാളുടെ വർക്ക് നടക്കുന്ന സമയത്ത് ആ കൊട്ടാരത്തിലേക്ക് മറ്റൊരു ചിത്രകാരൻ വന്നു, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ചിത്രകാരൻ. രാജാവിനെ കണ്ടു, സ്വീകരിച്ചു, ഇരുത്തി. രാജാവിനോട് പറഞ്ഞു, രാജൻ എനിക്കും ഒരു അവസരം തരണമെന്ന് ചിത്രം വരയ്ക്കാൻ. സുഹൃത്തെ, ഓൾറെഡി ഒരാൾ വന്നിട്ടുണ്ടല്ലോ, അയാൾ ചിത്രം വരയ്ക്കുന്നുണ്ടല്ലോ. അല്ല രാജൻ, എനിക്കും ഒരു കഴിവുണ്ടെന്ന്. എന്താ കഴിവ്? അങ്ങയുടെ കഴിവ്. നിങ്ങൾ ഏതൊരു ചിത്രകാരനെ കൊണ്ടാണോ ചിത്രം വരപ്പിച്ചിരിക്കുന്നത്, അതേ ചിത്രത്തെ ഞാൻ നോക്കാതെ അതിൻ്റെ എതിർവശത്തുള്ള ചുമരിൽ ഞാൻ വരച്ചു തരാന്ന്. രാജാവിന് അതിശയായി. രാജാവ് പറഞ്ഞു, അതെങ്ങനെ സാധിക്കുന്നു? അയാൾ എന്ത് ചിത്രമാണ് വരയ്ക്കുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് അയാളുടെ ചിത്രം എന്താണെന്ന് അറിയില്ല. വേണമെങ്കിൽ വിളിച്ചു ചോദിക്കൂ. വിളിച്ചു ചോദിച്ചു, അറിയില്ല. ഇനി അങ്ങ് പറഞ്ഞോളൂ എന്തൊക്കെ ചിത്രം വരയ്ക്കേണ്ടതെന്ന്. എന്നാൽ പിന്നെ ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചു എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങ് നോക്കില്ലേ അത് വരയ്ക്കുന്നത്? ഇല്ല രാജൻ. അങ്ങ് നല്ല കട്ടിയുള്ള തുണി കൊണ്ട് വെച്ച് കർട്ടൻ വെച്ചോളൂ, പറിച്ചോളൂ, കാവൽക്കാരെയും വെച്ചോളൂ. ഞാൻ സത്യം പറയുന്നു, ആ ചിത്രകാരൻ ഏത് ചിത്രം വരയ്ക്കുന്നോ അതിനെ ഞാൻ എതിർവശത്തുള്ള ചുമരിൽ വരച്ചിരിക്കുന്നു. രാജാവിന് അതിശയായി, അത്ഭുതമായി. അങ്ങനെ ഇവർ പണി തുടങ്ങി. ഒരു മാസം കഴിഞ്ഞ് അവരാ ചിത്രം കാണാൻ വേണ്ടി വരികയാണ്. കർട്ടൻ മാറ്റിയിട്ടില്ല. അങ്ങനെ രാജാവ് അകത്ത് കയറി. ആദ്യത്തെ ചിത്രകാരൻ വരച്ചതുണ്ടല്ലോ, അതിമനോഹരമായ പെയിൻറ്റിങ്, അതങ്ങനെ ഗംഭീരമായിട്ട് ചുമരിൽ നിറച്ചു വെച്ചിരിക്കണം. രാജാവിന് ഏറ്റവും ആകാംക്ഷയും അതുപോലെ കാണണം എന്നുള്ള പ്രതീക്ഷയും ഉണ്ടാവുന്നത് ഇത് നോക്കാതെ വരച്ച ചിത്രകാരൻ്റെ എങ്ങനെ ഉണ്ടായിരിക്കുന്നുള്ളതാണ്. ആ കർട്ടൻ അങ്ങോട്ട് മാറ്റിയതും അതുപോലെ തന്നെ ആ ചുമരിൽ കാണാൻ സാധിച്ചു എന്നാണ്. രാജാവ് തൊഴുതുപോയാളെ വളരെ വീരശൃംഖലകളും രക്തങ്ങളൊക്കെ കൊടുത്തു. ചോദിച്ചു, എങ്ങനെ സാധിച്ചു ഈ കഴിവ് അങ്ങേക്ക്? ഉടനെ പറഞ്ഞു, രാജൻ ഞാൻ ചിത്രം വരച്ചിട്ടില്ല, ഞാൻ വരച്ചിട്ടില്ല. പിന്നെന്താ അങ്ങ് ചെയ്തിരിക്കുന്നത്? ഞാൻ ആ മാർബിളിനെ ഇത്രയും ദിവസമായിട്ട് ഒരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ച് മിനുസപ്പെടുത്തിയിരുന്നു, അതിനെ കണ്ണാടി പോലെയൊക്കെയിരുന്നു. എനിക്കറിയാമായിരുന്നു ഈ ചിത്രകാരൻ്റെ ചിത്രത്തിന്
അത്രയും തീവ്രതയുള്ളതുകൊണ്ട് അതിനെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നു. അങ്ങ് കാണുന്നത് ആ ചുമരിൽ വരച്ച ചിത്രത്തിൻ്റെ പ്രതിഫലനമാണ്. ഇതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ നല്ലവണ്ണം ഉരച്ചൊരച്ച് ശരിയാക്കാനുണ്ട്. എന്നാൽ പിന്നെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാം, ഏത് അനുഭവങ്ങൾ വന്നാലും മനസ്സെങ്ങനെയിരിക്കും, ഏത് അനുഭവങ്ങൾ വന്നാലും ഇമ്മീഡിയറ്റായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും, ഇത് ഞാൻ എങ്ങനെ എടുക്കണം, ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് എടുക്കണം. അങ്ങനെ നമ്മളെ പരിശീലിപ്പിക്കുന്ന ആചാര്യനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ ശരിക്കും തിരിച്ചറിയൂ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അധപതനത്തിന് കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഇംബാലൻസ് ആണെന്ന് കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നു. കേട്ടോ ഞാൻ പറഞ്ഞത്, അയാൾ എത്ര അറിവുള്ളവനായാലും ശരി, എത്ര കഴിവുള്ളവനായാലും ശരി, എത്ര പ്രാഗൽഭ്യമുള്ളവനായാലും ശരി, എത്ര സമ്പന്നനായാലും ശരി, എന്തെല്ലാമായാലും ശരി, ഇയാളുടെ ജീവിതത്തിൻ്റെ ശക്തി നിശ്ചയിക്കുന്നത് അയാളുടെ മനസ്സിൻ്റെ ബാലൻസാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ കഴിവും അറിവും ഒന്നുമല്ല അയാളുടെ ജീവിതത്തെ നിശ്ചയിക്കുന്നത്, അയാളുടെ മനസ്സിൻ്റെ ബാലൻസാണ്. നമ്മളാണെങ്കിലോ അതിനെ നേടിയെടുക്കാൻ കാര്യമായിട്ട് യാതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട് മനസ്സിനെക്കുറിച്ച്. ശ്രദ്ധിക്കണേ, ഇനി പറയുന്നത്, നമ്മുടെ മനസ്സിന് നാല് തരത്തിലുള്ള ഫങ്ഷൻ ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളുണ്ട് പറയാൻ. ഇതിനെ പറയും വികാരം വിവേകം, വികാരമെന്നും വിവേകമെന്നും. എപ്പോൾ നമ്മുടെ മനസ്സ്, ശ്രദ്ധിക്കൂട്ടോ പറയുന്നത്, എപ്പോൾ നമ്മുടെ മനസ്സ് ലൗകികമായ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ, ശരീരവും ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളും ശരീരവുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെയും കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുവോ, അപ്പോൾ നിങ്ങളുടെ മനസ്സ് വികാരഭരിതമായിരിക്കും. അതായത് വികാരമെന്ന് പറയുന്നത് പ്രകൃതിയുടേതാണ്, അതിൻ്റെ നേരെ വിപരീതമാണ് ഇത് വിവേകമെന്ന് പറയുന്നത്. വിവേകമെന്ന് പറയുന്നതോ, വിവേകമെന്ന് പറയുന്ന മനസ്സ് അത് ചേർന്ന് നിൽക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തോടാണ്, ഭഗവാനോടാണ്. മനസ്സിലായില്ലേ സ്വാമി? അതായത് നമ്മുടെ ജീവിതത്തിൽ വിവേകം വരണമെങ്കിൽ വാല്യൂസ് ഉണ്ടാവണം. ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവേകം വരും. സപ്പോസ് നിങ്ങൾ നുണ പറയില്ല എന്നൊരു വാല്യൂ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ നുണ പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾ ആ വാല്യൂവിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവേകം പറയും, വികാരത്തിനൊരിക്കലും അടിമപ്പെടരുതെന്ന്. ഉണ്ടോ ഇല്ലയോ? ധർമ്മം തെറ്റിക്കില്ല എന്ന ധർമ്മപുത്രൻ്റെ പ്രതിജ്ഞ അദ്ദേഹം മുറുകെ പിടിച്ചു. പിന്നീട് കൃഷ്ണൻ നുണ പറയാൻ വേണ്ടി പറയുന്ന സമ്മർദ്ദത്തിലൊക്കെ അദ്ദേഹം തളരുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഏകപത്നി വ്രതം, രാമൻ ഒരു പ്രിൻസിപ്പിൾ എടുത്തു, അദ്ദേഹം അതിലൊരിക്കലും വീഴ്ച വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോയി. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു, എന്ത്? ഒരു കല്യാണം അല്ല കഴിക്കുക എന്ന്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ. അല്ല, അങ്ങനെ എടുത്ത് അർത്ഥം എഴുതി വെക്കരുത്, നിങ്ങൾ വിഡിത്തം. ഞാനൊരു തമാശ പറയുമ്പോഴും അതെടുത്ത് ചിന്തയിൽ വെക്കരുത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രിൻസിപ്പിളായിരുന്നു, ജീവിതത്തിൽ ഒരിക്കലും തളരില്ല, പതറില്ല, ദുഃഖിക്കില്ല എന്നുള്ളത്. അദ്ദേഹം ആ വാല്യൂവിൽ മുറുകെ പിടിച്ചു. ഇതുപോലെ നമുക്കും ജീവിതത്തിൽ പ്രതിജ്ഞ ചെയ്യാൻ സാധിക്കണം, ഒരനുഭവത്തിലും ഞാൻ തളരുകയില്ല. അങ്ങനെ തളരുകയില്ല എന്ന് പറഞ്ഞാൽ എന്നെ തളർത്തുന്ന സമയത്ത് എനിക്കൊരു ഫലം വേണ്ടേ, അതാര് തരും? ഉടനെ നമ്മൾ മനസ്സിൽ പറഞ്ഞോളാം, കൂടെ ഭഗവാനുണ്ടല്ലോ, പിന്നെ എന്തിന് തളരണമെന്ന്. ഏത് രൂപത്തിൽ ഭഗവാനുണ്ട്? ഉടനെ നമ്മൾ പറഞ്ഞുകൊള്ളണം, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യ രൂപത്തിൽ അഹം ആത്മാ, ഭഗവാൻ തന്നെ ആത്മാവായിട്ട് കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിന് ഞാൻ തളരണം എന്നുള്ള നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ക്രമേണ ക്രമേണ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് വികാരത്തേക്കാൾ കൂടുതൽ വിവേകത്തിൽ ജീവിക്കും. അപ്പോൾ നമുക്ക് വികാരം പ്രകടിപ്പിക്കാൻ സാധിക്കും, എന്നാൽ വിവേകത്തിൽ ജീവിക്കാൻ സാധിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിലെ അതിസുന്ദരമായൊരു ലീലയാണ് വികാരം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുമെങ്കിലും സ്വന്തം ജീവിതത്തിലെപ്പോഴും വിവേകത്തിൽ ജീവിച്ചു. എന്നാൽ ശ്രീരാമസ്വാമി ഉണ്ടല്ലോ, വിവേകം പ്രകടിപ്പിച്ചു, വികാരത്തിൽ വികാരഭരിതനായി. അതുകൊണ്ട് അദ്ദേഹത്തിന് അച്ഛൻ മരിക്കുമ്പോൾ തളരേണ്ടതുണ്ട്, സീതാദേവി നഷ്ടപ്പെടുന്ന സമയത്ത് കരയേണ്ടതുണ്ട്, സീതാദേവിയെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഉപേക്ഷിക്കുന്നതിൽ വേദനിക്കേണ്ടതുണ്ട്, ലക്ഷ്മണനെ ഉപേക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിന് തളരേണ്ടതുണ്ട്. അദ്ദേഹം വിവേകം കൊണ്ട് പെരുമാറി, പക്ഷെ ഉള്ളിലൊക്കെ വികാരങ്ങളായിരുന്നു. ഏറെക്കുറെ നമ്മളും രാമനും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല.
നമ്മൾ വിവേകം പ്രസംഗിക്കും. പറയേണ്ടതുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി എത്ര വിവേകത്തിൽ സംസാരിക്കാനും, തളരരുത്, ഓടരുത്, അതാവരുത്, ഇതാവരുത് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വികാരത്തിൽ നമ്മൾ ഭരിതരാകും. ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ചിടൂന്നാണ് പറയുന്നത്. എന്താ തിരിച്ചിടേണ്ടത്? തിരിച്ചിടേണ്ടത് എന്താണ്? ഒരാള് സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞ് കള്ളു കുടിച്ചിട്ട്, അതിന് സന്ധ്യാവന്ദനം എന്നാ പറയാ, അയാൾ ആ സച്ചിദാനന്ദ ലഹരിയിൽ സ്കൂട്ടർ ഓടിച്ചു പോയി. മഴക്കാലാകുമ്പം ഇടയ്ക്കൊക്കെ സ്ലിപ്പാവുമല്ലോ. ഇയാൾ കെട്ടി മറിഞ്ഞ് എവിടെയോ വീണു. കെട്ടി മറിഞ്ഞ് വീണ് അവിടെ കിടക്കുന്ന സമയത്ത് വേറൊരാളുകളുടെ കൂടിയും പുറകിൽ വരുന്നുണ്ട്. അയാളും ഇയാളുടെ വണ്ടിയിൽ തട്ടി അയാളും വീണു. അപ്പം ഹെൽമെറ്റ് നിർബന്ധമാണല്ലോ. ഇപ്പോൾ എന്തു പറ്റി? ആദ്യം വീണ ആളുടെ ഹെൽമെറ്റ് തിരിഞ്ഞുപോയി. അപ്പം രണ്ടാമത്തെ ആൾ വിചാരിച്ചു, പാവം ഈ വീഴ്ചയിൽ ഇയാളുടെ തല തന്നെ തിരിഞ്ഞു പോയിരിക്കുകയാണെന്ന്. കാരണം ഷർട്ടിൻ്റെ നേരെ വിപരീതമാണ് ഹെൽമെറ്റിൻ്റെ തല വരുന്നത്. പിന്നെ അയാളുടെ പ്രയത്നം എന്തായിരുന്നു വെച്ചാൽ, രണ്ട് കൈയും ചവിട്ടി വെച്ചിട്ട് തിരിക്കലെന്നെ. അയാൾ ഉച്ചത്തിൽ അലറുന്നുണ്ട്, പിന്നെ അലറിയിട്ട് പുറത്തേക്ക് വരുന്നില്ല, കാരണം ഈ കൂടാരായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും ഹെൽമെറ്റ് ഇടാൻ പറഞ്ഞിരിക്കുന്നത്, കാരണം എന്ത് അപകടം ഉണ്ടായാലും കരഞ്ഞാൽ ശബ്ദം പുറത്ത് വരരുതെന്ന്. അങ്ങനെയൊന്നും ഒരാളെ ഉപദ്രവിക്കാൻ നിങ്ങൾ പാടില്ല, സമൂഹത്തിന് ബുദ്ധിമുട്ടിക്കരുതെന്ന്. അങ്ങനെയൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിന് ചില റൂളുണ്ട്. ആക്സിഡൻറ്റ് പറ്റിയാലും പുറത്ത് ചാടി രക്ഷപ്പെടരുത്, അതിനാ ബെൽറ്റ് ഇടാൻ പറഞ്ഞിരിക്കുന്നത്. അതിലിപ്പം ബുദ്ധിമാന്മാരുണ്ട് കേട്ടോ. ഇവിടെ എനിക്കറിയില്ല, മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല ഷർട്ടിൻ്റെ മുകളിൽ കറുത്ത ബെൽറ്റ് അടിച്ചിട്ട് അവർ വണ്ടി ഓടിക്കും, പോലീസുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ബെൽറ്റൊന്നുമില്ല, വെറുതെ ഒരു സാധനം ബെൽറ്റ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഷർട്ടിൻ്റെ മുകളിൽ. അങ്ങനെയുള്ളവരുണ്ട്, പോട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം എന്താ പറഞ്ഞത്? നമ്മുടെ തലയിന്ന് തിരിയാനുണ്ടെന്ന് പറഞ്ഞാൽ വിവേകത്തിൽ ജീവിക്കണം, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ വികാരങ്ങൾ പ്രകടിപ്പിക്കണം. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനുണ്ടല്ലോ, ചിരിക്കാനും അമ്മയുടെ മുന്നിൽ കരച്ചിൽ അഭിനയിക്കാനും അതുപോലെ ഗോപികമാരുടെ മുന്നിൽ കൊഞ്ചാനും കുഴയാനും ഒന്നും കൃഷ്ണന് പ്രശ്നമില്ല. പക്ഷേ കൃഷ്ണൻ്റെ ഉള്ളിൽ ഇതൊന്നും ബാധകമല്ല. എവിടെ മാത്രമേ ഉള്ളൂ? തൻ്റെ പെരുമാറ്റത്തിൻ്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ. തൻ്റെ വ്യക്തിത്വത്തെ മുഴുവൻ ബാധിക്കാൻ ആര് സമ്മതിച്ചിട്ടില്ല? കൃഷ്ണൻ സമ്മതിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് പഠിക്കേണ്ടുന്ന വലിയൊരു പാഠമാണ്. വിവേകത്തിൽ ജീവിക്കൂ, വികാരം പ്രകടമാക്കൂ. കാരണം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഭാഷ ഏതാണ്? വികാരമാണ്. അവർക്ക് വേഗം മനസ്സിലാവും. നിങ്ങളൊരു ചെറിയ കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടിയോട് നിങ്ങൾ എങ്ങനെ സംസാരിക്കും? നിങ്ങൾ വിവേകത്തിൽ സംസാരിക്കും, ചെറിയ കുട്ടി, അതോ വികാരത്തിൽ സംസാരിക്കുമോ? കുഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് സംസാരിക്കുമോ? അപ്പം നമുക്കറിയാം, ആ കുട്ടിയുടെ മുന്നിൽ നമുക്ക് അവന് വേണ്ടത് വിവേകമല്ല, അവന് വേണ്ടത് വികാരമാണ്. അല്ല, ശരിയല്ല, ഇത് ചിന്തിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ വാർത്തെടുക്കണം. അതുകൊണ്ടുണ്ടല്ലോ നമ്മുടെ ഋഷീശ്വരന്മാർ പ്രകൃതിയിലേക്ക് നോക്കിക്കൊണ്ട് പറയും, പ്രകൃതിയിൽ ചന്ദ്രൻ മനസ്സാണ്, സൂര്യൻ ബുദ്ധിയാണ്. വളരെ രസകരമാണ് ഈ കമ്പാരിസൺ. എന്താ ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള വ്യത്യാസം? ചന്ദ്രൻ്റെ കലയിൽ വ്യത്യാസമുണ്ട്, ചന്ദ്രന് വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ സൂര്യൻ ഒരിക്കലും വ്യത്യാസമില്ല. സൂര്യൻ ഒരിക്കലും സ്ഥലം മാറുന്നില്ല, എന്നാൽ ചന്ദ്രനോ? അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ചന്ദ്രൻ. ഇതുപോലെ നമ്മുടെ മനസ്സിൽ വികാരങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ മനസ്സ് കറക്കും അമാവാസ്യവും, ചില ദിവസം നമ്മുടെ മനസ്സ് പൗർണമിയാവും. എന്നാൽ സൂര്യൻ ഒരിക്കലും മാറ്റമില്ലാത്തതുപോലെ വിവേകത്തിനൊരിക്കലും മാറ്റമുണ്ടാവില്ല. അപ്പോൾ വികാരങ്ങളിൽ നിന്നും മനസ്സിനെ ഉയർത്തണമെങ്കിൽ എന്ത് തന്നെ വേണം? വിവേകം തന്നെ വേണം. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ലീലയാണ് ഭഗവാന്റെ അടുത്തൊരു ലീലയായിരിക്കുന്ന അച്ഛൻ ഏകാദശി നോറ്റ്. അച്ഛനെ വരുണൻ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ലീല ഭഗവാൻ ആ ലീല നമുക്ക് പറഞ്ഞു തരുന്നു 28-ാമത്തെ അധ്യായത്തിൽ. ഏകാദശ്യാം നിരാഹാരം സമഭ്യർത്ഥ്യ ജനാർദ്ദനം സ്നാദം നന്ദസ്സു കാളിന്ത്യ ദ്വാദശ്യം ജലമാവിശൽ. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവരും കൂടി ചേർന്ന് അച്ഛൻ്റെ ഏകാദശി വ്രതത്തിന് അച്ഛൻ കാളിന്തി ജലത്തിൽ പോയി. എന്നിട്ട് സ്നാദും കാളിന്ത്യ ദ്വാദശ്യം, ഏകാദശിയൊക്കെ നോറ്റു, ദ്വാദശിയുടെ അന്ന്, ഏകാദശിയുടെ അന്ന് രാത്രിയിലായിരിക്കാം, അദ്ദേഹം കുളിച്ചു കാളിന്തിയിലിറങ്ങി. എപ്പോഴാണ് കുളിക്കുന്നത്? തം ഗൃഹീത്വാനേൽഭൃത്യോ വരുണസ്യാസുരോന്തികം അവിജ്ഞായാസുരിം വേലം പ്രവിഷ്ടം ഉദകം നിശി. അദ്ദേഹം രാത്രിയിൽ നിശി, അതായത്
സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ, ബ്രഹ്മമുഹൂർത്തം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുളത്തിൽ ചെന്ന് അല്ലെങ്കിൽ പുഴയിൽ ചെന്ന് കുളിച്ചു എന്നാണ്. അപ്പോൾ ആ സമയത്ത് ആസുരീയ എന്താണ് സമയം എന്ന് പറയും. അപ്പോഴാണ് വരുണൻ്റെ ഭൃത്യൻ വന്ന് ഈ നന്ദഗോപുരം കൊണ്ട് പിടിച്ചു കൊണ്ടുപോയത്. അപ്പം നന്ദഗോപുരം കുളിക്കാൻ പോയിരിക്കുന്നു. കുളിച്ച് മുങ്ങുന്ന നന്ദഗോപുരെ ആര് പിടിച്ചു കൊണ്ടുപോയിരിക്കണു? വരുണൻ്റെ ഭൃത്യൻ കൊണ്ടുപോയിരിക്കണം. ഇതാണ് കഥ. എന്നിട്ടോ കൊണ്ടുപോയിട്ടോ അപ്പോഴേക്കും ഗോപന്മാരും മറ്റും കരഞ്ഞു. ശുക്രൂശു തമപശ്യന്ത കൃഷ്ണരാമ ഇതി ഗോപകാം ഭഗവാൻ തദപശ്രുത്യ പിതരം വരുണാഹൃതം. അങ്ങനെ തൻ്റെ അച്ഛനെയും പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നു എന്ന കാര്യം ഗോപന്മാർ ഉച്ചത്തിൽ കരഞ്ഞ് കൃഷ്ണാരാമ ഓടി വരൂ, അച്ഛനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഒരു നിമിഷം ഇങ്ങനെ ധ്യാനനിരതനായി. എവിടേക്കാണ് അച്ഛനെ കൊണ്ടുപോയിരിക്കുന്നത്? അപ്പം മനസ്സിലായി. പ്രാപ്തം വീക്ഷ ഋഷികേശം ലോകപാലസപര്യാം മഹത്യാ പൂജയിത്വാഹം തദ്ദർശന മഹോത്സവം. ഭഗവാൻ മനസ്സിലായി ആരാ കൊണ്ടുപോയിരിക്കുന്നത്? വരുണനാണ് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ വരുണൻ കൊണ്ടുപോയി നടന്ന സമയത്ത് ഭഗവാൻ പിന്നെ നേരെ വരുണലോകത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴോ മഹത്വാ പൂജയിത്വാഹ ഭഗവാനെ വളരെ ആദരവോടെ കണ്ട് പൂജിച്ചു എന്നാണ് വരുണൻ. ഭഗവാൻ വളരെ സന്തോഷമായി. എന്നിട്ട് ഭഗവാനെ പൂജിച്ചതിന് ശേഷം ഭഗവാനോട് വരുണൻ പറയാണ്, അദ്യമേ നിപതോ ദേഹോ അദ്ധ്യേവാർത്തോധികത പ്രഭു തൊൽപാദ ഭാജോ ഭഗവൻ നവാപു പാരമധ്വനാം നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനേ നയത്ര ശ്രൂയതേ മായ ലോകസൃഷ്ടി വികൽപ്പനാം. ഭഗവാനെ, ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ജീവിതത്തിൽ ഇങ്ങനെയൊരു ശരീരം കിട്ടിയത് കൊണ്ടുള്ള പ്രയോജനം എന്നുള്ളത്. എന്താണ് ശരീരം കിട്ടിയത് കൊണ്ടുള്ള പ്രയോജനം? ഭഗവാനെ, ഈ ശരീരം കിട്ടിയത് കൊണ്ടുള്ള പ്രയോജനം എന്താന്ന് വെച്ചാൽ, അങ്ങയുടെ ദൈവാർത്ഥോ അധികത പ്രഭു തൊൽപാദാംബോജം. ഭഗവാനെ, ഈ മനസ്സുകൊണ്ട് അവിടുത്തെ പാദാംബോജത്തിലേക്ക് മനസ്സിനെ ഉയർത്താൻ സാധിക്കുക എന്നുള്ളത് വളരെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഭാഗ്യവാനാണ് അങ്ങയെ കാണാൻ സാധിച്ചത്. നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനേ നേയത്ര ശ്രൂയതേ മായ ലോകസൃഷ്ടി വികൽപ്പനാം അജാനത മാമകേന മൂഢേനാകാര്യവേദിനാം ആനീതോയം തവ പിതാ തദ്ഭവാൻ ചന്തു മരിഹസി. ഭഗവാനെ, അച്ഛനെ കൊണ്ടുപോയിക്കോളൂ, അവിടുത്തെ മഹാത്മ്യം എനിക്ക് മനസ്സിലായി, അവിടുത്തെ വൈഭവം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് വരുണൻ ഭഗവാന്റെ പാദാരവിന്ദത്തിൽ വീണ് നമസ്കരിച്ച് അച്ഛനെ കൊടുക്കുന്ന ഒരു രംഗമാണ് കാണിച്ചു വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കഥകൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാം, എന്താണ് വേദവ്യാസ മഹർഷി ഉദ്ദേശിക്കുന്നത്? കൃഷ്ണനെ ഒരു സൂപ്പർമാനാക്കി മാറ്റാനാണോ? ആയിരിക്കുമോ? ഭഗവാൻ കൃഷ്ണൻ എല്ലാവരേക്കാളും ഒരു സൂപ്പർമാൻ ക്യാരക്ടറായിട്ട് അത്ഭുതങ്ങൾ കാണിച്ച് വരുണ ലോകത്തിൽ ചെല്ലുന്നു, അച്ഛനെ പിടിച്ചു കൊണ്ടുവരുന്നു, ഇതാണോ വേദവ്യാസ മഹർഷി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അല്ല. പിന്നെ എന്താണ് വേദവ്യാസ മഹർഷി നമുക്ക് കാണിച്ചു തരുന്നത്? വേദവ്യാസ മഹർഷി നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സും കൃഷ്ണൻ്റെ മനസ്സും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന്. എന്താ കൃഷ്ണൻ്റെ മനസ്സും നമ്മുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം? കൃഷ്ണൻ്റെ മനസ്സ് ഓരോ അനുഭവത്തിലും ഡിസ്റ്റേബ്ഡ് അല്ല, എന്നാൽ നമ്മുടെയൊക്കെ മനസ്സ് ഓരോ കാര്യത്തിലും ഡിസ്റ്റേബ്ഡ് ആണ്. അച്ഛൻ പോയി എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മളൊക്കെയാണെങ്കിലോ ഡിസ്റ്റേബ്ഡ് ആവില്ലയോ? അല്ല, എൻ്റെ അച്ഛൻ പോയ കാര്യത്തിൽ ഇനി ഡിസ്റ്റർബൻസ് ഇല്ല സ്വാമി, കാരണം അയാൾ ഓൾറെഡി പോയി കഴിഞ്ഞു. അങ്ങനെയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല, ജീവിച്ചിരിക്കുന്നവർക്ക്. അതും ചിലപ്പം ഇന്നത്തെ കാലത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം പ്രായം നല്ലോണം ഉണ്ട്. ഇനി വീട്ടിലിരുന്നാൽ ബുദ്ധിമുട്ടാണെന്നുള്ളവർക്കാണെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻ നിങ്ങളെടുക്കൂ, അവർ പോയി എന്ന് കേട്ടാൽ നമ്മളെ ഡിസ്റ്റേബ്ഡ് ആവോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും നമ്മളുണ്ടാവും. എന്നാൽ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ ഒട്ടും ഡിസ്റ്റേബ്ഡ് അല്ല. രണ്ടാമത്തെ കാര്യം, ഭഗവാനെ സംബന്ധിച്ച് നല്ല ബോധ്യമാണ്. ഭഗവാൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ ആളെ കൊണ്ടുവരാൻ സാധിക്കും. ഭഗവാൻ ഏത് കാര്യത്തിലുണ്ടല്ലോ ഒരു പോസിറ്റീവ് മൈൻഡ് വെച്ച് ജീവിക്കുന്നവനാണ്. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ ദുർബലമാക്കുന്നത് നമുക്കൊക്കെ തോന്നാറുള്ളത് ഏത് കാര്യത്തിലും നടക്കുമോ സംഭവിക്കുമോ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ ഈ ഒരു തോന്നലുണ്ടല്ലോ, സംശയത്തിൻ്റെ തോന്നൽ, അതൊരിക്കലും നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കില്ല. നമുക്ക് നല്ല കോൺഫിഡൻസ് വേണം, ഇത് നടക്കും, നടത്തണം, ചെയ്യണം. അങ്ങനെ നമ്മൾ ആ ഒരു പോസിറ്റീവ് മൈൻഡ് വെച്ച് ജീവിക്കുമ്പോണ്ടല്ലോ അതിന് വളരെ 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 പവർഫുള്ളാണത്. വെറുതെ പ്രിയമുള്ളത്, ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. നടന്നൊരു കഥയാണ്, ഉത്തരേന്ത്യൻ കഥ ഒരു ഭാഗത്ത്. അപ്പോൾ ഈ ഭർത്താവ് ദിവസം ഓഫീസ് വിട്ട് വരും. അപ്പോൾ ഇവൾ കാപ്പിയൊക്കെ ഉണ്ടാക്കും, ഭർത്താവിന് കൊടുക്കും. ഭർത്താവ് അത് കുടിച്ചിട്ട്
അയാൾ എന്തെങ്കിലും മാഗസിനൊക്കെ കൊണ്ടുവന്നിട്ട്, നല്ല മാഗസിൻ വായിക്കാൻ പറ്റുന്ന രസമുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് അതിലേതെങ്കിലുമൊക്കെ പാരഗ്രാഫ് അദ്ദേഹം വായിച്ചതിൻ്റെ കണ്ടെങ്കിൽ ഭാര്യയുടെ മുന്നിൽ ഒന്നുകൂടി വായിക്കും. എന്നിട്ട് അവരിങ്ങനെ ചർച്ച ചെയ്യും. ധാരാളം മാഗസിനൊക്കെ വായിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ അവർക്ക് ചർച്ചയൊക്കെ ചെയ്ത് അങ്ങനെ ഇയാളുടെ ഡ്രസ്സൊക്കെ മാറി മേലൊക്കെ കഴുകി ഇവരൊരു കറക്കൊക്കെ കറങ്ങി വീട്ടിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെ കിടക്കും. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ ശ്രദ്ധ ക്രമേണ ക്രമേണ ഈ ഭർത്താവിനെ അറ്റൻഡ് ചെയ്യുന്നതെന്ന് മാറി. അവൾ എന്ത് ചെയ്തു, വൈകുന്നേരം ആകുമ്പോഴേക്ക് ചായ കൊണ്ടു കൊടുക്കും, എന്നിട്ട് വേറെ എന്തെങ്കിലും ജോലിയിലൊക്കെ പോവും. അത് കഴിഞ്ഞ് ഭർത്താവ് കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നടത്തത്തിൽ അയാൾ ഒറ്റയ്ക്ക് പോവും, കാരണം ഭാര്യ ചിലപ്പം പോവില്ല. അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, സത്യം പറയാലോ നിന്നോട്, എനിക്ക് ജീവിതം മടുത്തു, നമുക്ക് പിരിയുക നല്ലത്. നിനക്ക് നിൻ്റേതായിട്ടുള്ള ജീവിതം, എനിക്ക് എൻ്റേതായിട്ടുള്ള ജീവിതം, എന്തിനാ നമ്മളിങ്ങനെ ഒരുമിച്ച് ജീവിച്ച് ഭാരം ഉണ്ടാക്കുന്നു? നാട്ടുകാരെ കാണിക്കാൻ ഒരു ഭാര്യയും ഭർത്താവും, മാനസികമായിട്ട് നമ്മൾ രണ്ടുപേരും സന്തോഷത്തിലല്ല, അറിയുന്ന സത്യമാണ്, നമ്മൾ എന്തിനിങ്ങനെ ജീവിക്കണം? അപ്പോൾ ഉടനെ ഇവൾ പറഞ്ഞ ഭർത്താവിനോട് പറഞ്ഞ വാക്കാണ്, ശരി അങ്ങേക്ക് പിരിയണമെന്നുണ്ടെങ്കിൽ പിരിയാം, പക്ഷേ എനിക്ക് കുറച്ച് ദിവസം തരും, ഒരു 10 ദിവസം കൂടി, അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. ആ കുട്ടി അന്നിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, എവിടെയാണ് എനിക്ക് പരാജയം പറ്റിയത്, എവിടെയോ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവൾ ആ ഒരു ചിന്തയൊക്കെ വന്നപ്പോണ്ടല്ലോ, ഉടനെ തന്നെ അവൾ ഭഗവത്ഗീതയ്ക്ക് എടുത്ത് നോക്കുകയാണ്. അവിടെ അമ്മ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷേ പിൽക്കാലത്ത് കുറേ വിട്ടുപോയി. അങ്ങനെ അവൾ ആ കടന്നു പോകുന്ന സമയത്താണ് അവൾക്ക് മനസ്സിലാവുന്നത്, വാസ്തവത്തിൽ വീഴ്ച പറ്റിയിരിക്കുന്നത് എൻ്റെ കടമ ഞാൻ വേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളത്. കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന. ഈ ശ്ലോകം വായിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, ഒരു ഉള്ളു കുത്തുന്ന പോലെ തോന്നല്, ഞാൻ എൻ്റെ കടമ ശരിക്കും ചെയ്യുന്നുണ്ടോ? എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം? എവിടെ നിന്നാണ് ആ വീഴ്ച പറ്റിയത്? അത് മനസ്സിലായ നിമിഷം മുതൽ പിറ്റേ ദിവസം ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്നാൽ പഴയതുപോലെ കാപ്പി കൊണ്ടു കൊടുക്കും, ചോദിക്കും മാഗസിൻ വല്ലതും ഉണ്ടോ എന്ന്. ഉടനെ അയാൾ ബാഗിൽ നിന്ന് മാഗസിൻ എടുക്കും, എന്നിട്ട് അവൾ കേൾക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ അയാൾ തയ്യാറാവും. പിന്നെ ക്ഷേത്രത്തിലേക്ക് നടന്നു പോവും, അവളും കൂടെ പോവും. അങ്ങനെ കറങ്ങി ഓരോ കഥകളും തമാശകളും പറഞ്ഞ് വീട്ടിലെത്തും. കുറച്ച് പേരും രണ്ടുപേരും നാമം ജപിക്കും, അങ്ങനെ ഭക്ഷണം കഴിക്കും. ക്രമേണ എന്തു പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് നഷ്ടപ്പെട്ടു പോയ ആ ജീവിതം അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചപ്പോൾ, അപ്പോഴ ഒരു ആ സമയം കഴിഞ്ഞ് 10-ാമത്തെ ദിവസമായി. അപ്പോൾ അവൾ ചോദിച്ചു, നിങ്ങളൊരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു, ഇന്ന് ആ പറഞ്ഞ കാര്യത്തിൻ്റെ 10 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ അയാൾ ചോദിക്കുകയാണ്, ഏത് കാര്യം? ആ 10 ദിവസം കൊണ്ട് അദ്ദേഹം അത് മറന്നു പോയിരിക്കുന്നു. ഇതാണ് പോസിറ്റീവ് ചിന്ത എന്ന് പറയുന്നത്. ഏത് നഷ്ടങ്ങളെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും? മനസ്സിന് സാധിക്കും. പക്ഷെ പലർക്കും അത് സാധിക്കാത്തതിന് കാരണം എന്താ അറിയൂ? അവരാണ് മനസ്സിൽ ഉറപ്പിക്കും. എന്താ ഉറപ്പിക്കുന്നത്? എൻ്റെ കുഴപ്പം കൊണ്ടല്ലത് എന്ന്. ഞാൻ നേരെയാവില്ല, അയാൾ വേണമെങ്കിൽ നേരെയായിക്കോട്ടെ. ഒരു കോടതിയിൽ ഡൈവേഴ്സ് പെറ്റീഷൻ വന്നു, രണ്ടുപേരും ഭയങ്കര വാശി. ഉടനെ ജഡ്ജി പറഞ്ഞു, ശരി, നിങ്ങളെ ഞാൻ വേർപിരിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു, പക്ഷേ നിങ്ങൾക്കുള്ള സമ്പത്തെല്ലാം രണ്ടുപേർക്ക് തുല്യമായി ഭാഗിക്കും ഞാൻ. ഇത് കേട്ടപ്പോഴേക്കും ഭാര്യയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അപ്പം ഞങ്ങളുടെ 3 കുട്ടികളെ നിങ്ങളെങ്ങനെയാണ് ഭാഗിക്കാൻ പോകുന്നത് എന്ന്. ഉടനെ ജഡ്ജി പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങൾ തന്നെ പറയണമെന്ന്. ഉടനെ അവൾ പറയാണ്, എന്നാ അടുത്ത കൊല്ലം വരാം ഞങ്ങളെന്ന്. അപ്പോൾ ജഡ്ജിനതിശയം, എന്തിനാണ് അടുത്ത കൊല്ലം വരുന്നത്? 4 കുട്ടികളായിട്ട് ഞങ്ങൾ വരാമെന്ന്. അപ്പം നാ തുല്യമായിട്ട് ഭാഗിക്കാൻ പറ്റുമല്ലോ. അത് തന്നെ ഈ എനിക്ക് കൊറിയൊരു ഇപ്പം പറ്റില്ല. ഇതാണ് ലോകം എന്ന് പറയുന്നത്. ഞാൻ വിട്ടുവീഴ്ചക്കില്ല, ഞാൻ വീട് തന്നെ എന്താണ് വാശി തന്നെ എങ്കിൽ വാശി. ഇതാണ് ലോകം. അപ്പം നമ്മളെ തന്നെ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ട് നമ്മളെ പോസിറ്റീവാക്കി മാറ്റണം. നമ്മളെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ മാറും. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് 4 മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചാൽ 4 മണിക്ക് എണീറ്റൂടെ? ഉണ്ടോ ഇല്ലയോ? നമ്മൾ വേണമെന്ന് വെക്കണം. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത്, നമ്മൾ തന്നെ നന്നാവണമെന്ന് നമ്മൾ തന്നെ വിചാരിക്കണം. വേണമെങ്കിൽ ചക്ക വേരില്ലം കായ്ക്കുക. ചക്കയുടെ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് തോന്നണത് പലരും ഇത്തരത്തിൽ അങ്ങോട്ട് തോന്നൽ വെക്കില്ലേ? അതൊക്കെ കേട്ടാലും പറയും വേണ്ട, നാളെ ആവട്ടെ എന്ന്. ഞാൻ നാളെ പറഞ്ഞല്ലോ, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇത് ചെയ്യരുത്. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഏത് കാര്യത്തിലും നമുക്ക് ഡിസ്റ്റേബ്ഡ് ആവാത്ത ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് കൊണ്ടുവരാൻ സാധിക്കും. അത് നമ്മൾ വളർത്തിയെടുക്കണം. ഇതിനെ പറയും പവർ ഓഫ് തോട്ട് എന്ന് പറയും. നിങ്ങൾ ഒരു കാര്യം തന്നെ ചിന്തിച്ച് ചിന്തിച്ചാൽ അത് തന്നെ സംഭവിക്കുന്നു. പണ്ടുള്ളവർ പറയുന്നതാണ്, ഒരുത്തനെ തന്നെ നിനച്ചിരുന്നാൽ
വരുന്നതെല്ലാം അവനെന്ന് തോന്നും. പണ്ടുള്ളവർ പറയുന്നതാണ്. അപ്പം നല്ലത് തന്നെ ചിന്തിച്ചിരുന്നാലോ, നല്ലത് തന്നെ വരുമെന്ന് വിചാരിക്കണം, അവരും വന്നേ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലോ വികാരത്തിൽ കുരുങ്ങിയ മനസ്സ് നല്ലത് ചിന്തിക്കാൻ തയ്യാറാവില്ല, അതിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചിന്തിക്കാൻ തുടങ്ങും. ഓ അതിപ്പോൾ ശരിയാവില്ല, അല്ല നാളെ നമുക്ക് നോക്കാം, നാളെ ആ ബുദ്ധിമുട്ടുണ്ട് എന്ന്. നാലോ അല്ല, ഓരോരുത്തരുടെ ഇമാജിനേഷൻ്റെ ഒരു ശക്തി നോക്കണേ. ഒരിക്കൽ ഭാര്യയും ഭർത്താവിനും ഒരു കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോകണം. അവരുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണം വേറൊരാളെ ക്ഷണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കൊരു ചെറിയൊരു തോട് കിടക്കണം. ആ തോട്ടിലാണെങ്കിൽ മരത്തിൻ്റെ പാലാണ്. ആ പാലത്തിൻ്റെ മുകളിൽ ഉള്ള പാവിയിരിക്കുന്ന മരപ്പലകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് കല്യാണം നടക്കുന്ന വീട്ടിലാൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. ഏ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു അതൊന്നും വേണ്ടത്ര ഫിക്സ് ചെയ്തില്ലട്ടോ. അപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്ക് പോകണ്ട കേട്ടോ. അപ്പം ഭാര്യ പറഞ്ഞു കുഴപ്പമില്ല, എന്നാലും അവർ വിളിച്ചതല്ലേ കല്യാണത്തിന്, അവരെ കൂടെ ഒന്ന് പോകൽ ക്ഷണിക്കാൻ വേണ്ടി നമുക്കും പോവാമെന്ന്. അല്ല, ഒന്നാമത്തെ പലക അത് ഇളകിയില്ല എന്ന് വിചാരിക്കുക, രണ്ടാമത്തെ പലക ഇളകിയിട്ട് ഞാൻ വീണ് പോയാൽ പിന്നെ നീ എങ്ങനെ ജീവിക്കും? ഭർത്താവ് ഭാര്യയോട്. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, ഞാനാണ് ആദ്യം പോയതെങ്കിൽ ആ പലക വീണാൽ നിങ്ങളെങ്ങനെ ജീവിക്കും? അപ്പോൾ രണ്ടുപേർക്കും പ്രശ്നമായി. അപ്പോൾ രണ്ടുപേരും ചോദിക്കുകയാണ്, നമ്മൾ രണ്ടുപേരും പോയാൽ പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? രണ്ടുപേരും പോയാൽ പിന്നെ ജീവിക്കേണ്ട പ്രശ്നമില്ലല്ലോ. എന്നാലും അവർ പ്രശ്നങ്ങളെ ചിന്തിക്കുള്ളൂ. പ്രശ്നങ്ങൾ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്നും പ്രശ്നങ്ങളേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ, എന്നാൽ ഏത് കാര്യത്തിലും നമ്മളൊരു പോസിറ്റീവ് വെച്ച് കഴിഞ്ഞാലോ അവർക്കൊരിക്കലും പ്രശ്നങ്ങളില്ല പറയണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ മനസ്സ് തന്നെയാണ്. ഒരു വീട്ടിൽ ഇതൊക്കെ ഓരോ വീടുകളിലെ അനുഭവമാണ്. അവർക്ക് ഭക്ഷണമൊക്കെ വളരെ കുറച്ചേ വെച്ചിട്ടുള്ളൂ. അപ്പോഴാണ് അഞ്ചാറ് അതിഥികൾ കയറി വരുന്നത്. എങ്ങനെ മാനേജ് ചെയ്യും? ഭർത്താവിനാകെ ടെൻഷനായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. ഭാര്യ പറയും നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കൂ, ഞാൻ ഏറ്റുവന്നു. ഭാര്യ എന്ത് ചെയ്തു അറിയോ? അവർക്ക് വലിയ പറമ്പൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഈ പറമ്പിലൊക്കെ ചേന അതുപോലെ തന്നെ മത്തനൊക്കെ കുഴിച്ചിടും. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ രണ്ട് മത്തൻ നല്ലോണം വളഞ്ഞിരിക്കുന്നത്. അത് രണ്ടും പൊട്ടിച്ചു കൊണ്ടുവന്ന് ഒരു വലിയ പാത്രത്തിൽ നിറയെ കറിയങ്ങളുണ്ടാക്കി, മത്തൻ്റെ കറി. എന്നിട്ട് അതൊക്കെ ഗംഭീരമാക്കി ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുവന്ന് ഒക്കെ റെഡിയാക്കി ഇവർ അഞ്ചാറ് പേരങ്ങോട്ട് ഇരുത്തി. ഓരോ കയ്യിൽ ചോറങ്ങോട്ട് വിളമ്പി, എന്നിട്ടൊരു അഞ്ച് കയ്യിൽ മത്തനങ്ങോട്ട് വിളമ്പി. ഇവരിങ്ങോട്ട് കഴിച്ച് തീരുമ്പോഴേക്ക് വീണ്ടും പറയും, ഓ നല്ല ഇഷ്ടപ്പെട്ടിട്ടില്ലേ, നന്നായിട്ടുണ്ട്, എനിക്ക് തോന്നി നന്നായിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇയാൾ പറയും ചെയ്യുക, എൻ്റെ ഭാര്യ എത്ര നന്നായി കുക്ക് ചെയ്യുന്ന പറയും, കൊടുത്ത് കുറച്ച് കൂടെ കൊടുത്തു കൊടുത്തോളൂ. അവസാനം മത്തം കഴിച്ചു ഉന്മത്തന്മാരായി അവർ. ഇനി കുറച്ച് ചോറ് തരുമെന്ന് പറയാൻ സമ്മതിക്കണ്ടേ, മത്തം വിളമ്പലിൻ്റെ വിളമ്പൽ. കുറേ കഴിഞ്ഞ് അവർ മത്തൻ വേണ്ടോ വേണ്ടാന്ന് പറഞ്ഞ് എണീക്കുന്നത് വരെ വിളമ്പൽ തന്നെ. അപ്പോൾ ഒരാളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും, ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കാനും പറ്റും. ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നമുക്ക് ചിന്തിക്കണം. ആ വിവേക